കോട്ടയത്തെ മെത്രാൻ കായൽ നികത്തുന്നതിന് സർക്കാർ നൽകിയ അനുമതി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തൽസ്ഥിതി തുടരണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പ്രദേശവാസിയായ അലക്സാണ്ടർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സ്റ്റേ. ടൂറിസ്റ്റ് പദ്ധതിക്കായി മെത്രാൻ കായൽ നികത്താൻ എൽഡിഎഫ് സർക്കാർ അനുമതി നൽകിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതം. കുമരകം ടൂറിസ്റ്റ് റിസോർട്ട് വില്ലേജ് എന്ന പദ്ധതിക്കായി നിർദ്ദേശം വന്നുവെങ്കിലും മന്ത്രിസഭ അംഗീകാരം നൽകിയില്ല. പദ്ധതി നടപ്പാക്കിയാൽ വൻ പാരിസ്ഥിതിക ആഘാതമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത്. നാളെ മെത്രാൻ കായലിലേക്ക് KSKTU മാർച്ച് സംഘടിപ്പിക്കും. കുട്ടനാടൻ കായൽ നിലങ്ങളിൽ ഉൽപാദനക്ഷമതയിൽ മുന്നിലാണ് മെത്രാൻ കായൽ. പാടം സ്വകാര്യ കമ്പനി കൈയടക്കുന്നതിന് മുമ്പ് ഒരു തവണത്തെ കൃഷിയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത് 1,05,500 ക്വിന്റൽ നെല്ലായിരുന്നു. ശരാശരി 22,165 സുസ്ഥിര തൊഴിൽ ദിനങ്ങളും ലഭിച്ചു. പാടത്ത് തൊഴിൽ ചെയ്തത് 85% സ്ത്രീ തൊഴിലാളികളായിരുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് വൻകിട ബിസിനസ്സുകാർക്ക് അനുകൂലമായി കായൽ നികത്താൻ സർക്കാർ അനുമതി കൊടുത്തത് വൻ പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. സമരത്തിന്റെ ആദ്യപടിയായി അട്ടിപ്പീടികയിൽ നിന്ന് പ്രകടനമായെത്തിയ CPIM KSKTU പ്രവർത്തകർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസിന്റെ നേതൃത്വത്തിൽ മെത്രാൻ കായൽ പ്രദേശത്ത് കൊടി നാട്ടി. ഇത് പാടശേഖരമാണ്, ഇവിടെ നെല്ല് വിളയുന്ന ഭൂമിയാണ്. പഴയകാലത്ത് 100 മേനി നെല്ല് വിളഞ്ഞ ഒരു പാടശേഖരമാണിത്. ഇത് നികത്താൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. കായൽ നികത്താനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കുമരകം പഞ്ചായത്തിൽ നാളെ ഹർത്താൽ നടത്തുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ വ്യക്തമാക്കി. കുമരകം കേന്ദ്രീകരിച്ച് 9ാം തീയതി ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് ഉത്തരവ് റദ്ദാക്കുന്നതോടെ വരെ തുടർ പ്രക്ഷോഭവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോട്ടയം ജില്ലയിൽ മുന്നോട്ട് പോകും. വരും ദിനങ്ങളിൽ ബഹുജന പിന്തുണയോടെ സമരം കരുത്താർജിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കോട്ടയം. മെത്രാൻ കായൽ നികത്താനുള്ള തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഏറ്റെടുത്ത് മാപ്പ് പറയണമെന്ന്, ഇല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഔട്ട് ഓഫ് അജണ്ട എന്നുള്ള നിലയിലാണ് ഇത് കൊണ്ടുവന്നത്. ഇതിൻ്റെ പേരിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് മുൻ ഗവൺമെൻറ്റ് കാലത്ത് അനുമതി കൊടുത്തിരുന്നതാണ്. മുൻ ഗവൺമെൻറ്റ് കാലത്ത് അനുമതി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇതിനാണ് പുതിയ അനുമതി കൊടുക്കേണ്ട കാര്യം. മുൻ ഗവൺമെൻറ് ഇട്ട ഉത്തരവാണെങ്കിൽ 5 കൊല്ലമായിട്ട് അവർക്ക് നടപ്പാക്കിയാൽ പോരായിരുന്നു. അപ്പോൾ ഈ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ്, അതിന് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. ആ ഉത്തരവ് റദ്ദാക്കണം. ഉത്തരവ് റദ്ദാക്കുന്നില്ലെങ്കിൽ ശക്തമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭം അവർക്ക് നേരിടേണ്ടി വരും. വൻകിടക്കാർക്ക് വേണ്ടി സർക്കാർ നിയമത്തെ കുഴിച്ചുമൂടിയെന്ന് VS അച്യുതാനന്ദൻ പ്രതികരിച്ചു. മെത്രാൻ കായൽ വിവാദത്തിൽ നിലവിലെ തീരുമാനം പാർട്ടി നയത്തിന് യോജിച്ചതല്ലെന്ന് VM സുധീരൻ പറഞ്ഞു. ഈ പദ്ധതി ഒരു കാരണവശാലും ആർക്കും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്കെതിരെ ശക്തമായിട്ടുള്ള വികാരം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്രയും വേഗത്തിൽ തന്നെ ഈ തീരുമാനം പിൻവലിച്ച് ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ ഗവൺമെൻറ് അവസാനിപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഭൂപരിഷ്കരണ നിയമത്തിൽ വീണ്ടും ക്രമവിരുദ്ധ ഇളവ് നൽകി പുഞ്ചപ്പാടം നികത്താൻ ഉത്തരവ്. 150 ഏക്കർ നെൽപ്പാടത്തിനാണ് ചട്ടവിരുദ്ധ ഭൂപരിധിയിൽ ഇളവ് നൽകിയത്. കോട്ടയം വൈക്കം താലൂക്കിലെ ചെമ്പ് വില്ലേജിലെ പാടത്തിനാണ് ഇളവ് നൽകിയത്. 1,500 കോടിയുടെ സ്മാർട്ട് ടൗൺഷിപ്പ് പദ്ധതിയുടെ മറവിൽ. ഉത്തരവിന്റെ പകർപ്പ് PeopleTVക്ക് ലഭിച്ചു. വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായം, വിവരസാങ്കേതിക വിദ്യ എന്നീ മേഖലയുടെ മറവിലാണ് പുഞ്ചപ്പാടത്തിന് ഭൂപരിധിയിൽ ഇളവ് നൽകി സർക്കാർ ഉത്തരവിട്ടത്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായ ഗ്രൂപ്പിന്റെ സമൃദ്ധി വില്ലേജ് പ്രോജക്റ്റിനാണ് കോട്ടയം വൈക്കം താലൂക്കിൽ 150 ഏക്കർ പാടത്തിന് ഇളവ് നൽകിയിരിക്കുന്നത്. ഇളവ് നൽകിയുള്ള ഉത്തരവിൽ ഇളവ് നൽകുന്നത് നിലത്തിനാണെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഉത്തരവനുസരിച്ച് പദ്ധതിക്കായി 150 ഏക്കർ പാടം കമ്പനിക്ക് നികത്താം. 1,500 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതി പ്രകാരം 5,000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്ന വാഗ്ദാനമാണ് കമ്പനി മുൻപോട്ട് വച്ചിരിക്കുന്നത്. കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ സെക്ഷൻ 81(3) പ്രകാരമുള്ള ഇളവ് തോട്ടം ഭൂമിക്ക് മാത്രം നൽകാനുള്ളതാണ്. അപേക്ഷ പരിഗണിച്ച കോട്ടയം ജില്ലാ കളക്ടർ ഇക്കാര്യം സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് പരിഗണിക്കാതെയാണ് സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പാടത്തിന് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. സർക്കാർ അനുവദിച്ച പ്രത്യേക പദ്ധതിയായതുകൊണ്ട് തന്നെ നിലം നികത്തിയാൽ റവന്യൂ വകുപ്പിന് കമ്പനിക്കെതിരെ നടപടിയെടുക്കാനാവില്ല. പൊതുജനക്ഷേമമെന്ന വിഷയം ഉയർത്തിക്കാട്ടിയാണ് സർക്കാർ ക്രമവിരുദ്ധ നടപടി കൈക്കൊണ്ടത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
പീപ്പിൾ എക്സ്ക്ലൂസീവ്. ചെത്ത് തൊഴിലാളി ക്ഷേമ നിധി ബോർഡിന്റെ 500 കോടി രൂപ വകമാറ്റാൻ സർക്കാർ നീക്കം. തുക ട്രഷറിയിൽ നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ച് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്ത് കൈമാറി. വിവരങ്ങളുമായി ഇപ്പോൾ ലെസ്ലി ജോൺ ചേരുന്നുണ്ട്. ലെസ്ലി, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഫണ്ട് വകമാറ്റാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? സൗമി, സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ സൂചകമായി തന്നെയാണ് ഈ കത്തിനെ കാണാവുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെത്തു തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഫണ്ട് വകമാറ്റാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമാണ് ക്ഷേമനിധി ബോർഡിന് കത്ത് നൽകിയിരിക്കുന്നത്. ക്ഷേമനിധി ബോർഡിന്റെ ചീഫ് വെൽഫെയർ ഇൻസ്പെക്ടർക്കാണ് ഇത് സംബന്ധിച്ച കത്ത് നൽകിയിരിക്കുന്നത്. 500 കോടി രൂപ വകമാറ്റാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 മാസത്തെ സ്ഥിര നിക്ഷേപമായി ഇത് ട്രഷറിയിൽ ഈ ഫണ്ട് 500 കോടി രൂപ നിക്ഷേപിക്കണമെന്ന ആവശ്യമാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. 1% സാധാരണ പലിശ നിരക്കിൽ നിന്നും 1% പലിശ അധികം നൽകാമെന്ന വാഗ്ദാനവും ഈ കത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ട്രഷറി നിക്ഷേപങ്ങളുടെ മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങളുടെ കാലാവധി 6 മാസമാണ്. ആ 6 മാസം ആണ് എന്നിരിക്കുകയാണ് 3 മാസത്തേക്ക് സ്ഥിര നിക്ഷേപം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചീഫ് സെക്രട്ടറി കത്ത് എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിൽ ട്രഷറിയിൽ 7.5% പലിശ നിരക്കിലാണ് ഇത്തരത്തിൽ ട്രഷറിയിലേക്ക് 6 മാസത്തേക്ക് സ്ഥിര നിക്ഷേപം സ്വീകരിക്കുന്നത്. സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനത്തിന് പോലും പണമില്ല എന്ന അവസ്ഥയാണ് നിലവിലത്തെ ഈ കത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ഏകദേശം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി 3 തവണ 2,250 കോടി രൂപയുടെ ധനവകുപ്പ് പൊതുകടം എടുത്തിരിക്കുന്നത്. ഇതിൽ കൂടാതെയാണ് ഇപ്പോൾ 500 കോടി രൂപ കൂടി ഫണ്ട് വകമാറ്റാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാർച്ച് മാസത്തെ ചെലവുകൾക്ക് മാത്രമായി ഏകദേശം സംസ്ഥാന സർക്കാരിന് 2,000 കോടി രൂപയുടെ പണം ആവശ്യമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെത്ത് തൊഴിലാളികളുടെ സമ്പാദ്യത്തിൽ കൈവയ്ക്കാൻ ശ്രമിക്കുന്നത്. സൗമി, ലെസ്ലി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക KPCC ഹൈക്കമാൻഡിന് കൈമാറി. ഒരു മണ്ഡലത്തിൽ ശരാശരി 5 പേർ വീതം പട്ടികയിലുണ്ട്. സിറ്റിംഗ് MLA മാരുടെ മണ്ഡലത്തിലും മറ്റു പേരുകളുണ്ട്. അന്തിമ പട്ടിക ഈ മാസം ഒടുവിലുണ്ടാകും. വനിതകൾക്ക് ജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്ന് മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷ ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക ഇന്ന് രാവിലെയാണ് KPCC AICC കൈമാറിയത്. ജഗദീഷ് പത്തനാപുരത്തും സിദ്ദിഖ് അരൂരിലും പട്ടികയിലുണ്ട്. നേമത്ത് TP ശ്രീനിവാസൻ മത്സരിക്കുമെന്ന പ്രചാരണമുണ്ടെങ്കിലും പട്ടികയിൽ പേരില്ല. KPCC പ്രസിഡന്റ് VM സുധീരൻ്റെ പേരും പട്ടികയിലില്ല. സുധീരൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പുതുപ്പള്ളിയിലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പേര് ഹരിപ്പാടും പട്ടികയിലുണ്ട്. പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പുതുമുഖങ്ങൾക്ക്, വനിതകൾക്ക്, യുവാക്കൾക്ക്, അതുപോലെ തന്നെ മറ്റെല്ലാ വിഭാഗങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടതായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അതേസമയം വനിതകൾക്ക് ജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്ന് വനിതാ കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷ ശോഭ ഓജെ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹൈക്കമാൻഡ് അംഗീകരിച്ച പട്ടിക KPCC തെരഞ്ഞെടുപ്പ് സമിതി ഈ മാസം 23 ചർച്ച ചെയ്യും. അന്തിമ പട്ടിക മാർച്ച് ഒടുവിലുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാകാനുള്ള മാനദണ്ഡം ജയസാധ്യതയെന്ന് MM ഹസൻ. യുവാക്കൾക്കും സ്ത്രീകൾക്കും സീറ്റ് നൽകും. മുതിർന്നവരെ എല്ലാം മാറ്റി നിർത്താനാവില്ലെന്നും ഹസൻ പറഞ്ഞു. യുവാക്കളും അതുപോലെ തന്നെ പുതുമുഖങ്ങളും വരണം എന്നുള്ളതാണ് KPCC യുടെ ആഗ്രഹം. KPCC ICC നോക്കുന്നത് ആര് നിന്നാൽ വിജയിക്കും, വിജയ സാധ്യതയാണ് പ്രധാനമാണ്. ലോക വനിതാ ദിനത്തിൽ കോൺഗ്രസിന്റെ സ്ത്രീ അവഗണനയ്ക്കെതിരെ AICC അംഗം ഷാഹിദ കമാൽ. ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളെ കോൺഗ്രസും UDFഉം അവഗണിക്കുന്നതായി ഷാഹിദ. ലീഡറുടെ കാലഘട്ടത്തിന് ശേഷം നിയമസഭയിലേക്ക് ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരു വനിതയെ പോലും പരിഗണിച്ചില്ല. സർക്കാരിനുണ്ടായ മാനക്കേടിൽ നിന്ന് തലയൂരാൻ വനിതകൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നും ഷാഹിദയുടെ മുന്നറിയിപ്പ്. ഇതാദ്യമായാണ് സീറ്റ് പ്രശ്നത്തിൽ ഷാഹിദ കമാൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നത്. കോൺഗ്രസിലെ ത്രിമൂർത്തികളാണ് അവഗണനയ്ക്ക് പിന്നിലെന്നും അധികാരം പങ്കിടുന്ന കാര്യത്തിലാണ് അനീതിയും അവഗണനയെന്നും ഷാഹിദ കമാൽ പറഞ്ഞു. സ്ത്രീകളുടെ വോട്ട് വേണം, എന്നാൽ വനിതകളെ നിയമസഭയിലെത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയുണ്ടാകുമെന്നും ഷാഹിദ കമാൽ വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകളോട് കാണിക്കുന്ന
ഈ രണ്ടാം തരം പൗരന്മാരെന്ന ആ ഒരു ബോധം, രണ്ടാം തരം പൗരന്മാരായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് കൂടി അവസര സമത്വം കൊടുത്തുകൂടാ? എന്തുകൊണ്ട് കൊടുത്തുകൂടാ? സ്ത്രീകൾക്ക് കഴിവില്ല. കേരളത്തിലെ സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം വന്നതുകൊണ്ടാണ് സ്ത്രീകൾ കടന്നു വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് അവിടെ കടന്നു വരാൻ സാധിക്കില്ല. അത് ഏറ്റവും കൂടുതൽ അനീതി കാണിക്കുന്നത് കേരളത്തിലാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ ഒരു വനിതയാണ്. ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു, ബഹുമാനത്തോടുകൂടി പറയുന്നു, ആ മഹതി അധ്യക്ഷയായിട്ടിരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ അവഗണന ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടേണ്ടി വരുന്നത് കേരളത്തിലാണെന്ന് വളരെ നിരാശയോടുകൂടി ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ലീഡറുടെ കാലഘട്ടത്തിന് ശേഷം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു വനിതയെ പോലും നിയമസഭയിൽ എത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനായില്ലെന്നും വോട്ടിന് മാത്രം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വനിതകളെ ഉപയോഗിക്കുകയാണെന്നും ഷാഹിദ കമാൽ കുറ്റപ്പെടുത്തി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. മികവിനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം ജെ എൻ യുവിന്. ഗവേഷണ മികവിനും നവീന ആശയങ്ങൾ നടപ്പാക്കുന്നതിലെ മികവിനുമാണ് പുരസ്കാരം. 10 സർവകലാശാലകളെ പിന്തള്ളിയാണ് രാഷ്ട്രപതിയുടെ മികവിനുള്ള പുരസ്കാരം ജെ എൻ യു സ്വന്തമാക്കിയത്. ഇന്നോവേഷൻ, ഗവേഷണം എന്നീ മേഖലകളിലെ മികവിനാണ് പുരസ്കാരം. മോളിക്കുലാർ പാരാസൈറ്റോളജി വിഭാഗം പ്രൊഫസർ രാകേഷ് ഭട്നാഗറുടെ നേതൃത്വത്തിലുള്ള ഗവേഷണങ്ങളാണ് അംഗീകാരത്തിന് അർഹമാക്കിയത്. ആന്ത്രാക്സിനെതിരായ വാക്സിനും ആന്റിബോഡിയും ഭട്നാഗറുടെ നേതൃത്വത്തിലുള്ള സംഘം വികസിപ്പിച്ചു. മലേറിയ അടക്കമുള്ളവയ്ക്കെതിരെ പ്രൊഫസർ അലോക് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളും നേട്ടമായി. ഓരോ വിഭാഗത്തിലും 10 സർവകലാശാലകളുടെ നിർദ്ദേശങ്ങളാണ് വിദഗ്ധ സമിതിക്ക് മുന്നിൽ വന്നത്. എന്നാൽ നവീനവും ഗവേഷണപരവുമായ മേഖലകളിലെ മികവ് ജെ എൻ യുവിന് മാത്രം അവകാശപ്പെട്ടതായി. വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവാക്കി മാറ്റിയ ജെ എൻ യുവിനെ മികവിന്റെ പുരസ്കാരം തന്നെ ഒടുവിൽ തേടിയെത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊട്ടാരക്കരയിൽ RSS പ്രവർത്തകർ പോലീസുകാരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ പുറത്തുവിട്ടു. CI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് അക്രമത്തിൽ പരിക്കേറ്റു. സ്റ്റേഷനും 3 പോലീസ് ജീപ്പുകളും അക്രമികൾ തകർത്തു. സംഭവത്തെ തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് പ്രചാരക് ബിനീഷ് പോലീസ് പിടിയിലായി. RSS കൊട്ടാരക്കര താലൂക്ക് പ്രചാരക് വിനീഷും സംഘവും സഞ്ചരിച്ചിരുന്ന ബൈക്ക് വാഹന പരിശോധനയ്ക്കിടെ കസ്റ്റഡിയിലെടുത്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. 3 സഞ്ചരിച്ചിരുന്നതിനാലായിരുന്നു ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാത്രി 12 ബൈക്ക് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സംഘം RSS പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി അക്രമ സംഭവങ്ങൾ ആരംഭിച്ചു. കൊട്ടാരക്കര CI സജിമോൻ, പുത്തൂർ SI സുധീഷ് അടക്കം 6 RSSകാർ ആക്രമിച്ചു. സംഭവശേഷം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലും RSS കാര്യാലയത്തിലുമായി അക്രമികൾ ഓടിക്കയറുകയായിരുന്നു. കൊട്ടാരക്കര RSS കാര്യവാഹ് ബിനീഷ്, RSS പ്രവർത്തകൻ സമീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം കേസ് ഒതുക്കി തീർക്കാനുള്ള നീക്കം ഉന്നത പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ചതായും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ.